ഇന്ന് നമുക്ക് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ശരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ, എനിക്ക് വേദദിവസം വായിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഈസിയായിട്ട് തോന്നാറില്ല. ഈസിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ സം ടൈംസ് വി ഫീൽ ഓ ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല എന്ന് പെട്ടെന്ന് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ, കർത്താവ് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇത് നടക്കും, അതെങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രണ്ട് വേഴ്സസാണ് ഞാൻ പ്രധാനമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, രണ്ട് ഡിഫിക്കൽട്ട് പാസേജസ്. അതിലൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രേ ഓൾവേസ്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ആദ്യം ചില കട്ടിയായ കാര്യമാണ്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ വാക്യം ഭാഗം നമ്മൾ തിമത്യോസിൻ്റെ 1 തിമത്യോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കാം. ആ ഓക്കെ, നമ്മൾ ഭാഗം വായിക്കുമ്പോൾ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം, രണ്ട് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, ഈസ് ഇറ്റ് ഈസി? നമുക്കറിയാം അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ എല്ലാവരും ഒന്നും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. ഒരു 4 പേര് ഒരുമിച്ച് കൂടിയിരുന്നപ്പം അവർ പ്രാർത്ഥിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടത്തുക. അപ്പം ആദ്യത്തെ വ്യക്തി ഒരു എത്തിസ്റ്റാണ്, അവൻ ദൈവവിശ്വാസമൊന്നുമില്ല. അവൻ പറഞ്ഞു, ഐ ഡോണ്ട് ബിലീവ് ഇൻ പ്രയർ ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, പിന്നെ എന്തോന്ന് പ്രാർത്ഥന? സോ ദർ ഇസ് നോ നീഡ് ടു പ്രേ ബിക്കോസ് ദർ ഇസ് നോ ഗാഡ്. ഉടനെ ഒരു അത് അവൻ്റെ കൂട്ടത്തിലൊരു ഇവൻ എത്തിസ്റ്റാണ്, രണ്ടാമത്തെ ഒരു അഗ്നോസ്റ്റിക് ഉണ്ടായിരുന്നു. അവൻ അഗ്നോസ്റ്റിക്സ് പറയുന്നത്, വി കനോട്ട് നോ വെദർ ദർ ഇസ് എ ഗാഡ് ഓർ നോട്ട്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അഗ്നോസ്റ്റിക്സ് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ഒക്കെ അഗ്നോസ്റ്റിക്, ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് എത്തിസ്റ്റുകളെക്കാൾ കൂടുതൽ. എനിക്ക് തോന്നുന്നത് അവർക്ക് അത് അവിടെ എന്താണെന്നുള്ള അറിയത്തില്ല, എങ്കിലും എത്തിസ്റ്റുകളെക്കാൾ കൂടുതലുള്ളത് അഗ്നോസ്റ്റിക്സ് ആണ്. അഗ്നോസ്റ്റിക്സ് പറയുന്ന അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്, നമുക്ക് അറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അറിയില്ലെന്ന് തന്നെയല്ല അറിയാൻ കഴിയത്തുമില്ല എന്നാണ് പറയുന്നത്. ഉടനെ ഇദ്ദേഹം പറഞ്ഞ ഇതാണ്. അപ്പം ആദ്യത്തെ ആൾ പറഞ്ഞത് എന്താ, ദർ ഇസ് നോ ഗാഡ് സോ ഐ ഡോണ്ട് പ്രേ, ദൈവം ഇല്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഐ ഡോണ്ട് നോ വെദർ ദർ ഇസ് എ ഗാഡ് ഓർ നോ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു ദൈവം ഉണ്ടെന്നിരിക്കട്ടെ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ എൻ്റെ കൂട്ടുകാരനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇനി ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തെ എനിക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ 3-ാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ ദൈവം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ ഒരു കാര്യം, ഞാനും പ്രാർത്ഥിക്കുന്നില്ല. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ പ്രയർ ആൻഡ് ഐ നോട്ട് പ്രേയിങ്, ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, എനിക്ക് പ്രാർത്ഥന വിശ്വാസമില്ല. എൻ്റെ ചിന്ത ദൈവം തന്നെ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാകും. അവൻ സ്വയാശ്രയിയായ ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോഴാണ് അടുത്ത പാട്ട് വരുന്നത്, അവനാണെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അവൻ ദൈവവിശ്വാസിയാണെന്ന് തന്നെയല്ല അവൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താലൊന്നും ഗുണം ഉണ്ടാകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളാണല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, ദൈവമാണ് നമുക്കെല്ലാം തരേണ്ടത്. എന്നാൽ ഞാനും പ്രാർത്ഥിക്കുന്നില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും
എന്താണെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവമായ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ നിരീശ്വരവാദിയും പ്രാർത്ഥിക്കുന്നില്ല, അജ്ഞേയവാദികളും പ്രാർത്ഥിക്കുന്നില്ല. ഇനി ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, സ്വയാശ്രയായ മനുഷ്യനും പ്രാർത്ഥിക്കുന്നില്ല. ഇനി വലിയ ദൈവവിശ്വാസിയും പറയുന്നത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ കാര്യമെല്ലാം ദൈവം നടത്തും. അപ്പം ഇവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ചു, നമുക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, പക്ഷെ അവന് കിഡ്നിയൊക്കെ ഫെയിലായി, ടോട്ടലി മരണത്തെ മുഖാമുഖം കണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം ഇവനോടൊന്ന് ചോദിക്കാം, നീ പ്രാർത്ഥിക്കണോ വേണ്ടായോ എന്നുള്ള ഈ ഡിസ്കഷനകത്ത് ഇവൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്നറിയാം. അതറിയാൻ വേണ്ടി ഇവർ നാല് പേരും കൂടെ ഈ കൂട്ടുകാരനെ കാണാൻ പോയി. പക്ഷെ കൂട്ടുകാരനെ കണ്ട ഉടനെ തന്നെ ചാകാൻ കിടക്കുന്ന മനുഷ്യനല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെന്ന ഉടനെ തന്നെ എടാ ഞങ്ങളൊരു ഡിസ്കഷനിലാണ്, പ്രാർത്ഥിക്കണോ വേണ്ടോ എന്നറിയാനാ എന്ന് പറയാൻ പറ്റുകയല്ലോ, അങ്ങനെ പെട്ടെന്ന് പോയി പറയുന്നത് എങ്ങനെ. അതുകൊണ്ട് അവർ ചെന്നിട്ട് ചോദിച്ചു, ഹലോ ഹവ യു മൈ ഫ്രണ്ട്, എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഓ ഐ എം സോ ഹാപ്പി, വൈ, ബിക്കോസ് ഐ കൻ പ്രേ. ഞാൻ ഭയങ്കര സന്തോഷമാണ്, എന്നോട് കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവർ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പ്രാർത്ഥിച്ച് നിന്റെ ഇപ്പം ദൈവം പറഞ്ഞോ നിന്റെ രോഗമെല്ലാം മാറി? ഇല്ലില്ല, മേ ബി ഐ എം ഗോയിങ് ടു ഡൈ എന്നല്ല ഡോക്ടർ പറഞ്ഞത്, ഞാൻ മരിക്കുമെന്ന് തന്നെയാണ്. പിന്നെ നീ എന്താ ഇത്ര ഹാപ്പി ആയിരിക്കുന്നത്? ബിക്കോസ് ഐ ക്യാൻ പ്രേ. എടാ മരിക്കാൻ പോകുന്നു, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, നിനക്ക് സന്തോഷം, അതെന്താ? ഈവൻ ഇഫ് ഐ ഡൈ ഐ എം ഡൈയിങ് ആൻഡ് ഐ എം പ്രേ. ഞാൻ മരിക്കുന്നു, മരിക്കുമ്പോൾ ഞാൻ എന്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. അതാണ് അവൻ പറയുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്. അവന് മരണത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒന്നുമല്ല, ഹീസ് ഇൻ ദ ഡെത്ത് ബെഡ് ബട്ട് ഹീസ് ഹാപ്പി ബിക്കോസ് ഹീ സേസ് ഐ ക്യാൻ പ്രേ. ഐ എം ഹാപ്പി ബിക്കോസ് ഐ ക്യാൻ പ്രേ. മരിക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവന് പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീക്കുപോക്കിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല അവൻ്റെ. അവൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഹാപ്പി ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആ വാട്ട് യു സേ, ദൈവത്തിൻ്റെ ആ ഞാൻ ആ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഐ എം പ്രേയിങ് മേ ബി ഐ വിൽ ഡൈ, ബട്ട് ഈവൻ വെൻ ഐ എം ഡൈയിങ് ഐ വിൽ ബി വിത്ത് ജീസസ് ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ഗാഡ്. ഞാൻ ദൈവത്തെ അറിയുന്നുണ്ട്, ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. ഈ 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം അവിടെ വായിക്കുമ്പോഴത്തേക്ക്, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈവൻ ഇഫ് ഐ എം ഗോയിങ് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഞാൻ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അനർത്ഥം ഭയപ്പെടുത്തുന്നു, ഞാൻ മരിക്കത്തില്ലെന്നൊന്നും അല്ല അവിടെ പറയുന്നത്. ഞാൻ ആ മരണനിഴൽ താഴ്വരയിൽ കൂടെ പോയി കഴിഞ്ഞാലും എൻ്റെ ആശ്വാസം അവിടെ നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ. സി, നീയും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. സോ ഈവൻ വെൻ വി ആർ ഗോയിങ് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, what makes us happy is not a promise of coming back to life. Angane onnu illa, chalappo nammal chalappo marichundirikkum, pakshe avadeyum aarundu nammude koode, kartavu nammude koode undu. Adaanu namakku vaasthavam paranju kaniyal seriyayittulla aashwasam nalgunnathu ennu nammal manasilakkanam. Prayer make my communion with God possible and practical. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹാത്മ്യോടെ ഞാൻ കാണുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള എൻ്റെ ആ സംസർഗം പ്രായോഗികമാക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. ഇഫ് ഐ എം നോട്ട് പ്രേയിങ് ആ കമ്മ്യൂണിയൻ എനിക്ക് എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥിക്കും എപ്പോഴും. ഐ നോ ദാറ്റ് ഗാഡ് ഈസ് വിത്ത് മീ ഓൾവേസ്. എനിക്കതറിയാം, ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് ഞാനിപ്പം തിരിച്ചറിഞ്ഞാലും എൻ്റെ ഫീലിംഗ് ഒന്നും അല്ല അതിനകത്ത് ഒരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ ബോധത്തിലും അബോധത്തിലും അറിയാമെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്നെ സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം.
ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് അറിയാൻ വിനോ, ബിക്കോസ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമെങ്കിലും നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. സൊ വെൻ വി പ്രേ ഐ നോ ദാറ്റ് ഐ ആം വിത്ത് ജീസസ്. സി, ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പ് തരുന്നത്. വെൻ ഐ എം പ്രേയിങ് ഐ നോ ദാറ്റ് ഐ ആം വിത്ത് ജീസസ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളെ ദൈവം പ്രാർത്ഥിക്കാതിരിക്കരുതായാലും എങ്കിലും ഞാൻ പറയാമല്ലോ, ഒരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് വെച്ചു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്നേരം കർത്താവ് പറയണം, ഓടാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊന്നുമില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ നമ്മുടെ കൂടെ കാണും. പക്ഷേ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആണെന്ന്. ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്നതും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ എന്ന് പറയുന്നതും രണ്ടാണ്. ഈ ഒണ്ടസാൻ വാട്ട് ഐ സേ, നമുക്കത് ബോധ്യമുണ്ടാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ യേശുവിൻ്റെ അമ്മയും അപ്പനും യേശുവിനെ ഇട്ടേച്ച് പോകുന്നവരെ, അവരൊരു ദിവസം യേശുവിനോട് സംസാരിച്ചില്ല, അവരത് തിരക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാ, ഇല്ല, അങ്ങനത്തെ അബദ്ധം നമുക്കാർക്കും പറ്റരുത്. ഒരു ദിവസം അവനോട് സംസാരിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ ഇട്ടേച്ച് പോകുന്നൊന്നുമില്ലായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല, യുനോ, ഇറ്റ്സ് സംതിങ് ലൈക്ക് നല്ല എന്നുള്ളതല്ല, ഒഫ്കോഴ്സ് അത് ആവശ്യമാണ്, അത് കർത്താവ് കൽപ്പിച്ചു. പക്ഷെ കർത്താവ് കൽപ്പിച്ചു തന്നെയല്ല എനിക്കത്, അത് നമുക്ക് കർത്താവ് കൽപ്പിച്ച കാര്യമെല്ലാം കൽപ്പിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, അത് എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായതുകൊണ്ടുകൂടെ ചെയ്യുന്നത്. അല്ലാതെ എന്തുവാ, കർത്താവ് കൽപ്പിച്ചതാണല്ലോ അത് ചെയ്തില്ലെങ്കിൽ എന്നെ കാണാൻ കർത്താവ് നരകത്തിലിട്ടാരെന്ന് പേടിച്ചൊന്നുമല്ല. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നത് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഇഷ്ടമായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എന്തുവാ, എനിക്കതുകൊണ്ട് പ്രാർത്ഥന ഒരു ബേർഡനൊന്നുമല്ല. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്നാ 24 മണിക്കൂറും പായിട്ട് മുട്ടിന്മേൽ നിന്ന് കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, അതാണോ പ്രാർത്ഥന? അതാണോ? ഡു യു തിങ്ക് ദാറ്റ്സ് വാട്ട് ജീസസ് മെൻറ് വെൻ ഹി വാസ് ആസ്കിങ് യു ടു പ്രേ ഓൾവേസ്? ആൻഡ് ഡു യു തിങ്ക് ദാറ്റ് എനിവൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ ബി ഓൾവേസ് ഓൺ ഹിസ് നീസ് 24 hours? 24 മണിക്കൂറും എന്നെ പായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ് നിങ്ങൾ ഇന്ത്യ 24 മണിക്കൂർ പോയിട്ട്, ആ ഞാൻ ബാക്കി പറയുന്നില്ല, 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന പോയിട്ട് നമുക്കറിയാമല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമല്ലോ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ അങ്ങ് തീരുമാനം എടുക്കും. ചിലപ്പോൾ ചില പാസ്റ്റർമാരൊക്കെ വന്നിട്ട് പറയും, പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ, ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയില്ലയോ? ഒരു നാഴിക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 4 നാഴിക, അതിനകത്ത് 3 മണിക്കൂറാണ് ഒരു വാച്ച് എന്ന് പറയുന്നത്. 4 യാമങ്ങൾ ഒരു രാത്രി, അപ്പം 4 3 12, ദാറ്റ് മീൻസ് 3 hours. ദാറ്റ് മീൻസ് യു നീഡ് ടു പ്രേ ഫോർ 3 hours. അവർ പറയുമ്പോൾ നമ്മളും ചിന്തിക്കും, എന്നത് ഞാൻ ഒരു 3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ സഹായിക്കണം കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ തീരുമാനം എടുക്കും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും, നമ്മൾ 24 മണിക്കൂർ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ടോ, 2.5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കും. കർത്താവ് ഇന്നോട്ട് 2.5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യും. ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇപ്പം 3.5 മണിക്കൂറായി കാണുമെന്ന് വെച്ച് വാച്ചേ നോക്കുമ്പം 25 മിനിറ്റ് പോലും ആയില്ല, എന്തോ ചെയ്യാനെന്നുള്ള. ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ആളുകളൊക്കെ എന്ന് പറയും, സാജി ബ്രദറെ വിഷയം എല്ലാം ഉണ്ടോ പ്രാർത്ഥിക്കാൻ പറയണേ, എന്നാ അല്ല ഞാനൊരു 3 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തു, പക്ഷെ വിഷയം തീർന്നു പോവുക, അപ്പം അതുകൊണ്ട് പിന്നെ വിഷയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനം. പ്രാർത്ഥിക്കാൻ വിഷയമില്ല. അപ്പോൾ ഈ വിഷയദാരിദ്ര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ, അത് തന്നെ ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് ഇല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ 24 മണിക്കൂറും പായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞ യേശു 24 മണിക്കൂറും ഹി വാസ് നോട്ട് ഓൺ ഹിസ് നീസ്. ഈ പറഞ്ഞ യേശു തന്നെ 24 മണിക്കൂറും എന്താ പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അല്ല മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. ട്രൂ. ദെൻ വൈ ഹി സേയ്സ് ദാറ്റ് യു നീഡ് ടു പ്രേ ഓൾവേസ്? ഹി സേയ്സ് ദാറ്റ് യു നീഡ് ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ഓൾവേസ്. യേശു പിതാവുമായിട്ട് 24 മണിക്കൂറും സംസർഗത്തിലായിരുന്നു. സംസർഗവും ഞാൻ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
24 മണിക്കൂറും നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഞാനിതിനെ ഒരു മൂന്ന് വാക്കുകൾ, സാന്നിധ്യം, സംസർഗം, സംഭാഷണം എന്ന് വേണേ പറയാം. സി, സാന്നിധ്യം 24 hours നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, ദൈവത്തിന്റെ സന്നിധിയിലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം നമ്മൾ എങ്ങനെയാണ്? ദൈവത്തിന്റെ സന്നിധിയിലാണ്. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം നമുക്ക് പോരാ, ദൈവത്തിന്റെ സംസർഗവും വേണം. അവിടെയാണ് നമ്മളുടെ പാട്ട് വരുന്നത്. ഈ ഉണ്ടസാൻ പാട്ടായിസേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് സാന്നിധ്യവും സംസർഗവും രണ്ടാണ്. സാന്നിധ്യവും സംസർഗവും രണ്ട്, അതായത് ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. കാര്യം നമ്മൾ അതിനോട് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഗാഡ് ഈസ് വിത്ത് അസ്, അതിനകത്ത് യാതൊരു സംശയമുള്ള കാര്യമല്ല. God is with us. നമ്മുടെ കൂടെ കർത്താവുണ്ട്. Even when we do not know, even when we do not feel, നമുക്കൊരു പക്ഷേ ഫീൽ ചെയ്തില്ലായിരിക്കും, ചെയ്തില്ലെങ്കിലും റിക്വയർമെന്റ് പറയുന്ന പോലെ some days we feel that God is million miles away. ചില ദിവസം രാവിലെ എണീറ്റ് വരുമ്പം ദൈവസാന്നിധ്യം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ചിന്തിക്കും God is not with me, he is million miles away. But what is the truth? അത് ട്രൂത്ത് അല്ല, ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫീലിംഗ്. റിയാലിറ്റിയും യാഥാർത്ഥ്യവും നമ്മുടെ ഫീലിങ്ങും രണ്ടും രണ്ടാണ്. നമ്മുടെ ഫീലിങ്ങിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഇതിനകത്താണ്, റിയാലിറ്റിയിലാണ്. വാട്ട് ഈസ് എ റിയാലിറ്റി? ഗാഡ് ഈസ് വിത്ത് അസ് ഓൾവേസ്. അവൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കത് ഫീൽ ചെയ്യാത്തപ്പോൾ പോലും, ഫീൽ ചെയ്യാത്തപ്പോൾ പോലും ദൈവം നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കമ്മ്യൂണിയൻ കഴിയുള്ളൂ.